ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതാണ് സാധനം, ഇതെൻ്റെ വീട്ടിൽ പിടിച്ചതാണ്. നമുക്കിനി പറിച്ചിട്ട് വരാം. നമ്മൾ ചാമ്പക്ക എന്നൊക്കെയാണ് പറയൽ. ഓരോരോ നാട്ടിലെ ചാമ്പങ്ങ അങ്ങനെ ഓരോ പേര് പറയലുണ്ട്. ഏകദേശം നല്ല ഡാർക്ക് കളറായ മാത്രമേ ജ്യൂസാക്കിയ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ പുളിരസമായിരിക്കും ഹൈലൈറ്റായി നിൽക്കുക. അപ്പം നല്ല ഡാർക്ക് റെഡായിട്ടുള്ളതൊക്കെ നമുക്ക് പറിച്ചെടുക്കാം. കൈ കൊണ്ട് പറിക്കാൻ പറ്റുന്നതൊക്കെ ഇപ്പോൾ ഇവിടുന്ന് പറിച്ചു. ഇനി ബാക്കി താഴെ പോയിട്ട് പറിക്കാമെന്ന് വിചാരിച്ചു. ഇത് ചാമ്പക്കയുടെ പൂവാണ്. അപ്പോൾ ഇത് താഴ്ന്ന് വടി കൊണ്ട് ചാമ്പക്ക പറിക്കുമ്പോൾ ഈ പൂവും കൂടി വീണ് പോവും, അതുകൊണ്ടാണ് മേലേക്ക് വന്നിട്ട് പറിച്ചത്. ഇപ്പോൾ കുറച്ച് പൂവ് മാത്രമേ ഉള്ളൂ, ഇനി കുറച്ച് മഴയൊക്കെ പെയ്യുമ്പോൾ വീണ്ടും പൂവൊക്കെ വരും. ഇങ്ങനെ എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ, വീട്ടിൽ എന്തൊക്കെ പിടിച്ചിട്ട് കാണുമ്പോൾ നല്ലൊരു ഹാപ്പിനെസ് ആണ്. നമ്മൾ ചാമ്പക്കൊക്കെ പറിച്ച് കഴിഞ്ഞു. ഇനി നമുക്കിത് നന്നായി കഴുകി വൃത്തിയാക്കാം. ഇനി നമുക്കിതുപോലെ മുറിച്ചിട്ട് വെക്കാം. ഉള്ളിൽ കുരുവൊക്കെ ഉണ്ടാവും. ഇപ്പം ഇതിലൊന്നിലും കുരു ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു കറുപ്പ് സാധനം കൂടി ഉണ്ടാവും, അതും മൊത്തത്തിൽ കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് നമുക്കെടുക്കാം. ഇങ്ങനെ മുറിച്ചിട്ട് ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് തിന്നാൽ നല്ല ടേസ്റ്റാണ്. നമ്മൾ അങ്ങനെ തിന്നാറുണ്ട്. ഇപ്പോൾ ഇതെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. നമുക്കിത് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലോണം പുളിയുള്ള ചാമ്പക്കയാണെങ്കിൽ കുറച്ചധികം പഞ്ചസാര ഇടുന്നാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പുളി ഇഷ്ടമില്ലാത്തവർക്കും നല്ലോണം പഞ്ചസാര അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് അങ്ങനെയൊക്കെ ആഡ് ചെയ്യാം. പിന്നെ ഇതിന് കട്ടപ്പാലാണ് വേണ്ടത്. എൻ്റെ അടുത്ത് ഇപ്പോൾ പാല് കട്ടയായിട്ടില്ല. ഇതിൻ്റെ കൂടെ കുറച്ച് സ്ട്രോബെറിയുടെ ഫ്ലേവറും കൂടി ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടിച്ചെടുക്കാൻ നല്ല ടേസ്റ്റ് ആവും. ഇപ്പോൾ ഇവിടെ കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. ബദാം ഒന്ന് ഇങ്ങനെ ചെറുങ്ങനെ മുറിച്ചിട്ടെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മേലെ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് സ്പൂൺ വെച്ചിട്ട് താഴേക്ക് ഇറക്കി കൊടുക്കുക. അതാകുമ്പോൾ കുടിക്കുമ്പോൾ നമുക്ക് കടിക്കാൻ കിട്ടും, അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതൊന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് താഴേക്ക് ഇറക്കിയിട്ട് മേലെ ഒന്ന് നട്ട്സ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. പിന്നെ കുറച്ച് ചാമ്പങ്ങ ബാക്കിയുണ്ടെങ്കിൽ അങ്ങനെ വെച്ചെടുക്കാം. ഞാനിപ്പോൾ മൊത്തത്തിൽ ഷേക്കാക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങളെ വീട്ടിലിപ്പോൾ ചാമ്പങ്ങ ഇല്ലെങ്കിൽ എവിടെന്നെങ്കിലും കൊണ്ടുവരുന്നോ അല്ലെങ്കിൽ വാങ്ങുകയോ ചെയ്യുന്നുണ്ടെങ്കിലോ ഒന്നിങ്ങനെ ട്രൈ ചെയ്യാം. നല്ല ടേസ്റ്റി ആയിരുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.